ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാസീവ് വോയിസിന്റെ പാർട്ട് ത്രീയിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ പാർട്ട് വണ്ണിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് പ്രസന്റ് ടെൻസ് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിൽ പാസീവ് വോയിസ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നായിരുന്നു. രണ്ടാമത്തെ നമ്മുടെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത് പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് വരുന്നതെന്നാണ്. ഈ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസിലും ഇമ്പരറ്റീവ് സെന്റൻസുകളിലും മോഡൽ ഓക്സിലറികളിലും പാസീവ് വോയിസ് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് കടക്കാം. ഫ്യൂച്ചർ ടെൻസിൽ പാസീവ് വോയിസ് എങ്ങനെ, ഒന്നാമത്തെ ചോദ്യത്തിലൂടെ കടക്കാം. ഷീ വിൽ ഇൻവൈറ്റ് യു ടുമാറോ. സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് വരണം. നമ്മൾ പറഞ്ഞതുപോലെ ഇൻവൈറ്റ് ചെയ്യുന്നു, ആരെ ഇൻവൈറ്റ് ചെയ്യും, എന്തിനെ ഇൻവൈറ്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമെങ്കിൽ അതാണ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ യു ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. വില്ലോ ഷാലോ യോജിക്കുന്നത് പോലെ ചേർക്കണം. പിന്നെ ബി വരണം. മോഡൽ ഓക്സിലറികളിലും ഇതേ നിയമമാണ് കേട്ടോ. ബി വരണം, എന്നിട്ട് വി ത്രീ വരണം, പിന്നെ പ്രവൃത്തി ചെയ്ത ആള് ബൈ ഏജന്റ് വരണം. അപ്പോ ഒബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഘടന, നമ്മുടെ പാസീവിന്റെ ഘടന. അപ്പോ നമുക്ക് നോക്കാം, എന്താ നോക്കൂ അതിന്റെ ഉത്തരം എങ്ങനെ വരും നമുക്ക് നോക്കാം. ഷീ വിൽ ഇൻവൈറ്റ് യു ടുമാറോ. യു കണ്ടോ, നിന്നെ. യു യു വിൽ ബി കണ്ടോ, ഒബ്ജക്റ്റ് യു വില്ല് വന്നു, പിന്നെ ബി വന്നു. യു വിൽ ബി ക്രിയയുടെ മൂന്നാമത്തെ രൂപം ഇൻവൈറ്റഡ് അല്ലേ, ബൈ ഹർ ടുമാറോ. കണ്ടോ, യു വിൽ ബി ഇൻവൈറ്റഡ് ബൈ ഹർ ടുമാറോ. ആ രീതിയിലേക്ക് മാറും. നോക്കൂ, ഷീ വിൽ ഹാവ് ഇൻവൈറ്റഡ് യു ബിഫോർ 2nd July. ആ ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഷീ വിൽ ഹാവ് ഇൻവൈറ്റഡ് യു ബിഫോർ 2nd July. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ എങ്ങനെ വരും? ഒബ്ജക്റ്റ് ആദ്യം വരണം, വില്ലോ ഷാലോ പിന്നീട് വരണം, ഹാവ് വരണം, പാസീവ് വോയിസ് ആണെന്ന് കാണിക്കാൻ ബീൻ വരണം, പിന്നെ ക്രിയയുടെ മൂന്നാമത്തെ രൂപം വരണം, പിന്നെ ബൈ ഏജന്റ് വരണം. ഒബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റ്. റെഡി അല്ലേ? നമുക്ക് ഇതെങ്ങനെ മാറുമെന്ന് നോക്കാം അല്ലേ. നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഷീ വിൽ ഹാവ് ഇൻവൈറ്റഡ് യു ബിഫോർ 2nd July എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒബ്ജക്റ്റ് കണ്ടെത്തു. യു യു വിൽ ഹാവ് ബീൻ കണ്ടോ, യു വിൽ ഹാവ് ബീൻ ക്രിയയുടെ മൂന്നാമത്തെ രൂപം ഇൻവൈറ്റഡ് ആണ്, ബൈ ഹർ നമ്മുടെ ബൈ ഏജന്റ് വന്നിട്ടുണ്ട്. യു വിൽ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ബൈ ഹർ ബിഫോർ 2nd July. പിടികിട്ടിയോ? അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിതിൽ മനസ്സിലായി. അപ്പം നമുക്ക് എന്തില്ല, ഇതിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് വന്നിട്ടില്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നിട്ടില്ല, മറിച്ച് ഇതിൽ വന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും മാത്രമാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഈ ഏതൊക്കെ ടെൻസിലാണ് പാസീവ് വോയിസ് ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലില്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലില്ല, ഫ്യൂച്ചർ കണ്ടിന്യൂസിലില്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഇല്ല. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ആദ്യത്തെ വീഡിയോയിൽ പ്രസന്റ് ടെൻസും പിന്നെ ഈ പാസീവ് വോയിസിന്റെ പ്രധാനപ്പെട്ട രീതികൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് പാസീവിലേക്ക് മാറുന്നതെന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് മൂന്നാമത്തെ ടെൻസ് ഈ വീഡിയോടുകൂടി ഇത് തീരും. മൂന്നാമത്തെ ടെൻസിൽ നമ്മൾ പഠിച്ചത് പ്രസന്റ് അല്ല ഫ്യൂച്ചർ പഠിച്ചത് എന്താണ്, സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും ഉള്ളൂ എന്ന് പഠിച്ചു. ഇല്ലാത്ത ടെൻസുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ പാസീവ് വോയിസ് ഏറെക്കുറെ തീർന്നെങ്കിലും ഇമ്പരറ്റീവ് ടെൻസ് ഇമ്പരറ്റീവ് സെന്റൻസുകളിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നാം നോക്കൂ ഇമ്പരറ്റീവ്. ഉദാഹരണത്തിന് ഷോ ദ വിറ്റ്നസ്, ഒരാൾ പറയുകയാണ് സാക്ഷി ഹാജരാക്കൂ. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ലെറ്റ് ആദ്യം ചേർക്കണം, പിന്നെ ഓബ്ജക്റ്റിനെ കണ്ടെത്തണം, പിന്നെ ബി ചേർക്കണം, പിന്നെയോ പിന്നെ ബി ത്രീ അങ്ങ് ചേർത്താൽ മതി. ഇവിടെ വൈ പ്ലസ് ഏജന്റ് ഒന്നുമില്ല. ലെറ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് ബി ത്രീ ആണ് ഇമ്പരറ്റീവിന്റെ പാസീവിന്റെ ഘടന. ഷോ ദ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോ കാണിക്കുക, ആരെ കാണിക്കുക, എന്തിനെ കാണിക്കുക എന്ന് ചോദ്യം ചോദിച്ചാൽ ദ വിറ്റ്നസ് എന്ന് കിട്ടും. അപ്പാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ദ നോക്കൂ, ഷോ ദ വിറ്റ്നസ്, ലെറ്റ് കണ്ടോ ആദ്യം കിട്ടി, ഓബ്ജക്റ്റ് ദ വിറ്റ്നസ് അല്ലേ. ലെറ്റ് ദ വിറ്റ്നസ്, പിന്നെ ബി വരണ്ടേ, ലെറ്റ് ദ വിറ്റ്നസ് ബി ഷോൺ, അല്ലെങ്കിൽ ഷോഡും ശരിയാണ്. ലെറ്റ് ദ വിറ്റ്നസ് ബി ഷോൺ, അങ്ങനെ വരണം. പിടികിട്ടിയോ? പിടികിട്ടി കാണും ഇല്ലേ. വേറൊന്ന് നമുക്ക് നോക്കാം. ഇതാ നോക്കൂ, വേറൊന്ന് നോക്കാം. പ്ലീസ് സിറ്റ് ഹിയർ, അവിടെ നമുക്ക് ലെറ്റ് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്കത് പാസീവ് വോയിസിൽ സെന്റൻസിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്.
യു ആർ റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാൽ മതി. എന്താണ് യു ആർ റിക്വസ്റ്റഡ് ടു സിറ്റ് ഹിയർ. കേട്ടോ, പ്ലീസ് സിറ്റ് ഹിയർ. യു ആർ റിക്വസ്റ്റഡ് ടു സിറ്റ് ഹിയർ. യു കാൻ ക്ലൈംബ് നീലിമല. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പാസീവ് വോയിസിൽ ആക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പാസീവ് വോയിസ് ഒന്നും ഇല്ല. പിന്നെ പാസീവ് കൺസ്ട്രക്ഷനിൽ ആ സെന്റൻസ് പറയാൻ കഴിയും നമുക്ക്. എങ്ങനെ പറയാൻ കഴിയും? ഇറ്റ് ഈസ് സെഡ്, പറയപ്പെടുന്നു. യു കാൻ ക്ലൈംബ് നീലിമല, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് സെഡ് എന്ന് പറയുമ്പോൾ തന്നെ പാസീവ് വോയിസ് ആയി കഴിഞ്ഞു അല്ലേ. ആ ഇറ്റ് ഈസ് സെഡ് യു കാൻ ക്ലൈംബ് നീലിമല. ഇത് ഇതിന്റെ പാസീവ് വോയിസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പാസീവ് കൺസ്ട്രക്ഷനിൽ ഇത്തരം സെന്റൻസുകൾ അർത്ഥം മാറാതെ പറയാൻ പറ്റും എന്ന് മാത്രമാണ് ഇവിടെ കാണിച്ചത്. അത് അതുകൂടി ഓർത്തിരിക്കുക, അത്രയും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. കുറച്ച് ചോദ്യങ്ങളൊന്ന് ചെയ്താലോ. റെഡി അല്ലേ? ക്വസ്റ്റ്യൻസ് റെഡി. ദാ പോയി. ദേ സെൽ എക്സ് ഹിയർ, എന്താണ് അതിന്റെ പാസീവ് ഘടന? പറയട്ടെ, ഉത്തരം പറയട്ടെ. ഇതാ കേട്ടോളൂ. എക്സ് ആർ സോൾഡ് ഹിയർ. കണ്ടോ, ആരെ വിൽക്കുന്നു, എന്തിനെ വിൽക്കുക? നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലാണ് ഈ പ്രസന്റ് ടെൻസിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ സിമ്പിൾ പ്രസന്റിൽ ഈസോ ആരോ ആമോ വന്നിട്ടാണ് നമ്മൾ വീതിരിച്ചേർക്കുന്നത്. അപ്പം എക്സ് ആർ സോൾഡ് ഹിയർ ബൈ ദം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, നോ പ്രോബ്ലം. അതത്ര പ്രാധാന്യമുള്ളതല്ല. എക്സ് ആർ സോൾഡ് ഹിയർ. ദേ ആർ സെല്ലിങ് എക്സ്. അടുത്ത് നോക്കും. ദേ ആർ സെല്ലിങ് എക്സ്. അപ്പൊ അതെങ്ങനെ വരും? ദേ ആർ സെല്ലിങ് എക്സ് ഇങ്ങനെ വരും. എക്സ് ആർ ബീങ്, കണ്ട ഐ എൻ ജി വരാൻ നേരത്ത് ബീങ് ചേർക്കണം. എക്സ് ആർ ബീങ് സോൾഡ് ഹിയർ ബൈ ദം എന്ന് പറയും. ദേ ഹാവ് സോൾഡ് എക്സ് ഹിയർ. അടുത്ത ചോദ്യം നോക്കൂ. ദേ ഹാവ് സോൾഡ് എക്സ് ഹിയർ. അതിന്റെ ഉത്തരം എങ്ങനെ വരും? എക്സ് ഹാവ് ബീൻ സോൾഡ് ഹിയർ. കണ്ടോ, നമ്മൾ പ്രസന്റ് പെർഫെക്റ്റില് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റില് ഫ്യൂച്ചർ പെർഫെക്റ്റില് ബീൻ ആണ് ചേർക്കുന്നത്. എക്സ് ഹാവ് ബീൻ സോൾഡ് ഹിയർ ബൈ ദം. ദാ നോക്കൂ, അടുത്ത് നോക്കാം. ദേ സോൾഡ് എക്സ് ഹിയർ. അതെങ്ങനെ വരും? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. ആ എക്സ് വെയർ സോൾഡ് ഹിയർ എന്ന് വരും. കണ്ടോ, അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് സോൾഡ് പാസ്റ്റ് വി ടു ആയതുകൊണ്ട് വാസോ വെയറോ ചേർത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഡിഡും ഡൂവും ഡസ്സും ഒന്നും നമ്മുടെ പാസീവ് കൺസ്ട്രക്ഷൻ ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എക്സ് വെയർ സോൾഡ് ഹിയർ ബൈ ദം ആണ് ശരി. അടുത്ത ചോദ്യം. ദേ വെയർ സെല്ലിങ് എക്സ് ഹിയർ. അല്ലേ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അറിയാം അല്ലേ. ബീങ് വരും, നമുക്ക് നോക്കാം. ദേ വെയർ സെല്ലിങ് എക്സ് ഹിയർ എങ്ങനെ വന്നു? എക്സ് വെയർ ബീങ് സോൾഡ് ഹിയർ ബൈ ദം എന്ന് പറഞ്ഞു അല്ലേ. എക്സ് വെയർ ബീങ് സോൾഡ് ഹിയർ ബൈ ദം എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ദേ ഹാഡ് സോൾഡ് എക്സ് ഹിയർ ബിഫോർ ഇറ്റ് റെയിൻഡ്. മഴ പെയ്യുന്നതിന് മുമ്പ് അവരിവിടെ ആ മുട്ടകൾ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് വരും അല്ലേ. അപ്പൊ എങ്ങനെ വരും? ദേ ഹാഡ് സോൾഡ് എക്സ് ഹിയർ ബിഫോർ ഇറ്റ് റെയിൻഡ് എങ്ങനെ വരും? Eggs had been sold here by them. Eggs had been sold here before it rained. എന്ന് വരും. അടുത്ത് നോക്കാം. ഇന്ന് പഠിച്ച അല്ലേ, അതായത് ഈ വീഡിയോയിൽ പഠിച്ച ഇനി ചോദിക്കാൻ പോകുന്നു. They will sell eggs here. ഉണ്ടോ, അവര് ഇവിടെ മുട്ട വിൽക്കും, മുട്ടകൾ വിൽക്കും. അപ്പോ ദേ വിൽ സെൽ എക്സ് ഹിയർ. പാസീവ് എങ്ങനെ? എക്സ് വിൽ ബി, കണ്ട ബി ചേർക്കുന്നത്. എക്സ് വിൽ ബി സോൾഡ് ഹിയർ ബൈ ദം എന്ന് പറയും. അടുത്ത് എന്താണ്? അടുത്ത ചോദ്യത്തിൽ കിടക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് എടുക്കാം. ദേ വിൽ ഹാവ് സോൾഡ് എക്സ് ബിഫോർ ഇറ്റ് റെയിൻസ് എന്ന്. റെയിൻസ് എന്ന റെയിൻഡെന്നല്ല, റെയിൻഡെന്നായിപ്പോയി, ഭൂതകാലമായിപ്പോയി. റെയിൻസ് എന്ന് വന്നപ്പോൾ എന്തായി? ഫ്യൂച്ചറായല്ലേ, സിമ്പിൾ പ്രസന്റ് ആണ്. പക്ഷേ ബില്ല് വന്നുകൊണ്ട് ഫ്യൂച്ചറാണ്. ദേ വിൽ ഹാവ് സോൾഡ് എക്സ് ബിഫോർ ഇറ്റ് റെയിൻസ്. മഴ പെയ്യുന്നതിന് മുമ്പ് അവരവിടെ ആ മുട്ട വിട്ടിട്ടുണ്ടാവുമെന്ന. എക്സ് വിൽ ഹാവ് ബീൻ, കണ്ട ബീനാണ് അവിടെ. എക്സ് വിൽ ഹാവ് ബീൻ സോൾഡ് ഹിയർ ബൈ ദം ബിഫോർ ഇറ്റ് റെയിൻസ്. ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇമ്പറേറ്റീവ് നോക്കാം അല്ലേ. സെൽ ദ എക്സ്, മുട്ട വിക്കൂ. യു ആർ ആസ്ക്ഡ് ടു സെൽ ദ എക്സും ശരിയാണ്. ലെറ്റ് ദ എക്സ് ബി സോൾഡും ശരിയാണ് അല്ലേ. യു ആർ ആസ്ക്ഡ് ടു സെൽ ദ എക്സും ശരിയാണ്, ലെറ്റ് ദ എക്സ് ബി സോൾഡും ശരിയാണ്. ഇതാ നോക്കൂ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അതായത് മനസ്സിലാക്കണം, നമ്മൾ എത്രണ ചെയ്തു, നമ്മൾ എല്ലാ മേഖലകളും, നമ്മുടെ പാസീവ് വോയിസിൻ്റെ എല്ലാ മേഖലകളും ഈ മൂന്ന് വീഡിയോകളിലായിട്ട്, മൂന്ന് പാർട്ടുകളിലായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് കാണാൻ മറക്കരുത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡ്രോ എ പിക്ചർ ഓൺ ദിസ് വോൾ? ഇത് മോഡൽ ഓക്സിലറിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. മോഡൽ ഓക്സിലറികൾ വരുമ്പോൾ ബി വന്നിട്ട് ബി ത്രീ വരണം, അത് പറയാൻ വേണ്ടിയാണ്. ക്യാൻ യു ഡ്രോ എ പിക്ചർ ഓൺ ദിസ് വോൾ? അതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം. ക്യാൻ യു ഡ്രോ എ പിക്ചർ ഓൺ ദിസ് വോൾ എന്ന് പറയുമ്പോൾ പിക്ചർ ആണ്, ഏ പിക്ചർ ആണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. ക്യാൻ എ പിക്ചർ ബി ഡ്രോൺ? ക്യാൻ എ പിക്ചർ ബി ഡ്രോൺ ബൈ യു ഓൺ ദിസ് വോളും ശരിയാണ്. ക്യാൻ എ പിക്ചർ ബി ഡ്രോൺ ഓൺ ദിസ് വോൾ ബൈ യുവും ശരിയാണ്. എങ്ങനെയുണ്ട്, പാസീവ് വോയിസ് പഠിച്ചോ?
പഠിക്കണം. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് പാട്ടുകളും ആവർത്തിച്ച് കാണാൻ മറക്കരുത്. താങ്ക് യു, ബൈ ബൈ, സീ യു.